നമസ്തേ വിശാർദ്ദ ഉത്തരാബിലെ പ്രാചീൻ പദ്യചേനകയുള്ള മീരാ മാധുരി അതാണ് നോക്കാൻ പോകുന്നത് മീരാ മാധുരി എന്നുള്ളത് ശ്രീ മീരാബായുടെ കവിതയാണ് മന് പരസി ഹരി കെ ചരൺ എന്ന് തുടങ്ങി ദാസി മീരാലാൽ ലാൽ ഗിരിധർ അഗം താരൺ തരൺ എന്നിവരെയുള്ള വരികളുടെ സാരാംശമാണ് ആദ്യം നോക്കുന്നത് വര്യോക്ത പങ്ക്തിയം ശ്രീ മീരാബായ് രജിത് മീരാമാതിരി നാമക് പദ്യസെ ദിഗീഹെ മുകളിൽ പറഞ്ഞിരിക്കുന്ന വരികൾ മീരാഭായ് രചിച്ച മീരാമാധുരി എന്നുള്ള പദ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കൃഷ്ണക്ക് അനന്യ ഭക്തി സെ ഡൂബക്കർ മീരാബായ് ഭക്തി പ്രവാഹമേം യുവതി ഹേ കൃഷ്ണൻ്റെ അനന്യമായ ഭക്തിയിൽ മുഴുകിക്കൊണ്ട് മീരാഭായ് ഭക്തിയുടെ പ്രവാഹത്തെ ഇപ്രകാരം പറയുന്നു വ്യാഖ്യ ആ വരികളുടെ സാരാംശം അപ്നെ മൻകോ സംബോധിത് കർത്തി ഭക്തിൻ രൂപ മീരാബായ് കർത്തി ഹേ ഹേ മൻ തൂ ഹരി കെ സുന്ദർ ശീതൾ തഥാ മൃദുൽ ചരണോ ക സ്പർശക്കർ തൻ്റെ മനസ്സിനെ സംബോധന ചെയ്തുകൊണ്ട് ഭക്തിൻ്റെ രൂപത്തിൽ മീരാബായ് പറയുന്നു ഹേ മനസ്സേ നീ ഈശ്വരൻ്റെ സുന്ദരവും ശീതളവും മൃദുലമായ കാലുകളിൽ സ്പർശിക്കുന്നു ഉൻകെ ചരൺ ആധ്യാത്മിക് ആദിഭൗതിക് തഥാ ആദി വേദിക് ആദി പ താപോം കാ ഹരൺ കർണേവാലേഹെ അവർ പറയുന്നതി പ്രകാരമാണ് ഈശ്വരൻ്റെ കാലുകൾ എന്നുള്ളത് ആധ്യാത്മികവും ആദി ഭൗതികവും ദൈവികവുമായിട്ടുള്ള ആ താപങ്ങൾ എല്ലാവിധ ചൂടുകളെയും ഇല്ലാതാക്കുന്നതാണ് ഇ സി ചരണോംകാ സ്പർശക്കാർ പ്രഹ്ലാദിനെ ഇന്ദ്രക്കാ പദവി പായ ഈ കാലുകളിൽ തൊട്ടുകൊണ്ടാണ് പ്രഹ്ലാദൻ ഇന്ദ്ര പദവി തന്നെ നേടിയെടുത്തത് ധ്രുവിനെ അഗ്നി രക്ഷാക്കീതി ധ്രുവൻ തൻ്റെ രക്ഷ നേടിയെടുത്തു നഖസേ ലക്കർ ചികിത്തക് ശ്രീകോധാരൺ കർണേവാല ഹരിനെ പൂരെ ബ്രഹ്മാണ്ടക്കോ നാദിയ നഖം മുതൽ തലവരേക്കും ആ ഒരു സ്ത്രീ ഐശ്വര്യം ധരിച്ചു കൊണ്ടിരുന്ന ആ ഹരിയുടെ മുഴുവൻ ബ്രഹ്മാണ്ടം അളന്നെടുത്തു ശ്രീ ചരണോം കെ സ്പർശസേ ഗൗതം മഹർഷിക്ക് പത്നി അഹല്യാക്കോ ശാപ്സെ മുക്തി മിലി ഈ കാലുകൾ തൊട്ടത് കൊണ്ടാണ് ഗൗതമ മുനി ഗൗതമ മുനിയുടെ ഭാര്യയ്ക്ക് ഭാര്യയായ അഹല്യയ്ക്ക് ശാപമോക്ഷം ലഭിച്ചത് ഇനി ചരണം ചരണോമിനെ കാളിനാഗ്പർ നർത്തൻ കിയെ ഈ കൃഷ്ണൻ്റെ കാലുകളാണ് കാളിയ നാഗത്തിൻ്റെ മുകളിൽ കയറി നൃത്തം ചെയ്തത് ഗോപ് ലീല കീതി ഗോപകുമാരുടെ ലീലകൾ കളിച്ച് ഗോവർദ്ധൻ പർവ്വതക്കാധാരണം ചെയ്യുക ഒരു ഗോവർദ്ധന പർവ്വതത്തെ തന്നെ കുടയായി ചൂടി എഹി ചരൺ ഭൌ സാഗർക്കോ പാർക്കറിനേക്ക നോകാഹെ ഈ കാലുകൾ ഈ കടലിനെ ലോകമാകുന്ന കടലിനെ മറികടക്കാനുള്ള ഒരു തോണിയായിട്ടാണ് മീരാബായി ഇതിലൂടെ നമ്മൾക്ക് കാണിച്ചു തരുന്നത് മീരാബായ്ക്ക് പങ്ക്തിഒം കി ശ്രീകൃഷ്ണക്ക് പ്രതി മീരാക്കി അസീം ഭക്തി പ്രകട് ഹോത്തിഹി മീരാബായിയുടെ വരികളിൽ നിന്നും ശ്രീകൃഷ്ണനെ പറ്റി മീരയുടെ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭക്തിയാണ് പ്രകടമാകുന്നത് കൃഷ്ണക്ക് മഹിമാക്കെ സാത് സാത് മീരാക്കി കാവ്യ ഭംഗിമാകി പ്രകട് ഹോത്തിഹി കൃഷ്ണന്റെ മഹിമയോടൊപ്പം തന്നെ മീരയുടെ ആ കാവ്യത്തിൻ്റെതായിട്ടുള്ള മഹത്വവും ഇതിലൂടെ പ്രകടമാകുന്നു ബസ്സോ ബസോ മോരേ നയൻമേ നന്ദലാൽ എന്ന് തുടങ്ങി മീര പ്രഭു സന്തൻ സുഖദായി ഭക്തചൽ ഗോപാൽ എന്നു വരെയുള്ള വരികളുടെ സാരാംശമാണ് സന്ദർഭ് വരികളുടെ സാരാംശം ഈ വരികളിൽ മീരാബായ് മീരാബായ് രചിച്ചിട്ടുള്ള മീരാമാധുരി എന്നുള്ള പദ്യത്തിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് കൃഷ്ണൻ്റെ അനന്യ ഭക്തിയിൽ മുഴുകിക്കൊണ്ട് മീരാബായ് ഭക്തിയുടെ പ്രവാഹത്തെ ഇപ്രകാരം പറയുന്നു മീരാബായ് കൃഷ്ണൻ്റെ രൂപത്തെ വർണ്ണിക്കുന്നു അദ്ദേഹത്തോട് പ്രാർത്ഥിക്കുന്നത് ഇപ്രകാരമാണ് വേ സദാ ഉൻ കെ ആങ്കോമേ ബസേ എന്നും കണ്ണുകളിൽ വസിക്കണം മീരാ കൗതി ഹേ ഹേ നന്ദ കെ പ്യാരെ പുത്ര നന്ദഗോപാലിൻ്റെ പ്രിയപ്പെട്ട മകനെ മേരി ആങ്കോമേ നിരന്തർ ബസ് ജാവോ എന്നും എൻ്റെ കണ്ണുകളിൽ തന്നെ വസിക്കൂ കൃഷ്ണക്ക് മോഹക് മൂർത്തി ചിത്താകർഷകെ കൃഷ്ണൻ്റെ ആ മൂർത്തി എന്ന് തന്നെ മനസ്സിനെ സന്തോഷപ്പെടുത്തുന്നതാണ് ഉൻകാ രംഗ് സാമ്പലാഹെ കൃഷ്ണൻ്റെ നിറം കറുത്തതാണ് നേതൃവിശാൽഹി വിശാലമായ കണ്ണുകളാണ് അധരോമേം വിരാജിത മുരളി മൻ ബാതാ ഹെ ആ ചുണ്ടുകളിൽ കാണുന്ന എന്നും ആ ഓടക്കുഴലെന്നും മനസ്സിനെ വളരെയധികം സന്തോഷിപ്പിക്കുന്നു ഛാത്തി പെർ വൈജയന്തിമാല സുശോഭിതഹേ നെഞ്ചിൽ കാണുന്ന ആ കഴുത്തിൽ അണിഞ്ഞിരിക്കുന്ന കഴുത്തിലണിഞ്ഞിരിക്കുന്ന വൈജയന്തിമാലയും വളരെയധികം മനോഹരമാണ് കമർപെർ ഖർഗനിക്കെ ഗുങ്കുരു സുന്ദർഹെ ഇടുപ്പിലിട്ടിരിക്കുന്ന അരനാണത്തിൻ്റെ ആ മുത്തുകളും സുന്ദരമാണ് പൈരോമേ നൂബുർക്കി മധുർധ്വ്വനി മോഹിദുഹേ കാലുകളിൽ ചിലങ്കകളുടെ ശബ്ദം വളരെയധികം മോഹിപ്പിക്കുന്നതാണ് ഗോപാൽ ഭക്തപ്രീഹി ഗോപാൽ വളരെയധികം ഭക്തപ്രിയനാണ് വേസത ആങ്കോമെ എന്നും കണ്ണുകളിൽ തന്നെ വസിക്കുന്നു വിശേഷത മീരാബായ് കി ഇൻ ഭംഗ്തിയുമേ ശ്രീകൃഷ്ണക്കെ പ്രതി മീരാ കി അസീം ഭക്തി പ്രകട ഹോതിഹി വളരെ വലിയ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭക്തിയാണ് പ്രകടമാകുന്നത് കൃഷ്ണക്ക് മഹിമാക്ക് സാത് സാത് മീറാ മീരാക്കി കാവ്യഭംഗിമാക്കാബി പ്രകട ഹോതിഹെ മീരയുടെ ആ കാവ്യത്തിൻ്റെ മനോഹാരിത കൂടെയാണ് ഇതിൽ കാണാനായി കഴിയുന്നത് മേരേ തോ ഗിരിധർ ഗോപാൽ ദോസരോ ന കോയി എന്ന് തുടങ്ങി ദാസി മീരാ ലാൽ ഗിരിധർ താരേ അബ് മോഹി എന്നു വരെയുള്ള വരികളുടെ സാരാംശമാണ് ഇനി നോക്കുന്നത് മീര കീഹേ ഗിരിധർ ഗോപാൽ കോ ചോഡർ മേരാ കോയി നഹിഹേ മീരാബായ് പറയുന്നു ഈ കൃഷ്ണനെ വിട്ടാൽ എനിക്ക് വേറെ ആരും തന്നെ ഇല്ല ജിസ് കെ സിർപ്പർ മോർ മുഗുഡ് ഹേ വഹി ശ്രീകൃഷ്ണമേരാ പതി ഹെ ആരുടെ തലയിലാണോ മയിൽപീലിയുടെ കിരീടം വച്ചിരിക്കുന്നത് ആ ശ്രീകൃഷ്ണൻ എൻ്റെ ഭതിയാണ് ഭർത്താവാണ് കൊച്ചു ലോക് കെഹിക്ക് കുൽമര്യാദ ചോടുക്കർ മീൻ ലോക് ലജ്ജ ചോടുക്കർ സന്തോം കെ സാദ് ബൈട്ടി ലീഹും കുറച്ച് ജനങ്ങൾ ഇപ്രകാരം പറഞ്ഞു നടന്നു കുലത്തിൻ്റെ മര്യാദ വിട്ടുകൊണ്ട് ഒരു നാണക്കേടും കൂടാതെ സന്യാസിമാരുടെ കൂടെ ഞാൻ ഇരിക്കുന്നു കോയി കുച്ചുബി പോലെ മുജേ കോയി പർവാനേഹി ആരെന്ത് പറഞ്ഞാലും എനിക്ക് അതിനെക്കുറിച്ച് യാതൊരു പ്രശ്നവുമില്ല മാൻസുവോം ക ജൽ സീഞ്ചിക്കർമേനി പ്രേം കീലത ബടായി ഹി കണ്ണുനീരിൻ്റെ ആ വെള്ളം നനച്ചുകൊണ്ടാണ് ഞാൻ എന്തു ചെയ്തത് ഈ സ്നേഹത്തിൻ്റെ കൃഷ്ണൻ്റെ സ്നേഹത്തിൻ്റെ വള്ളിയെ വളർത്തിക്കൊണ്ടു വന്നത് കബി ഉസേ സൂപ്നേനെ ഹിന്ദുങ്കി അങ്ങനെ ഞാൻ വളർത്തിക്കൊണ്ടുവന്ന ആ വള്ളി ഒരിക്കലും ഉണർ ഉണങ്ങുവാനായി ഞാൻ വിടുകയില്ല ഭക്തി ഇസേ മേൻ രാജിഹു ഈഹു ആ കൃഷ്ണൻ്റെ ഭക്തിയിൽ ഞാൻ എല്ലാത്തിനു മുന്നിലും തോൽവി സമ്മതിക്കുന്നു ജഗത്കോ ർ രോനെ വലിനഹി ഈ ലോകത്തെ നോക്കി കരയുവാൻ ഞാൻ ഒരിക്കലും തയ്യാറല്ല മേ ഗിരിധർ കി ദാസിഹും തുംഹി മേരലിയെ സബ് കുച്ചു ഹോ ഞാൻ ശ്രീകൃഷ്ണൻ്റെ ദാസിയാണ് അത് വിട്ടാൽ എനിക്ക് ഈ ലോകത്തിൽ വേറെ ഒന്നും തന്നെ ഇല്ല ഞാൻ വേറെ ഒന്നിനെയും ശ്രദ്ധിക്കുന്നുമില്ല എന്നാണ് മീറാബായ് തൻ്റെ വാക്കുകളിലൂടെ അറിയിച്ചത് മീരാ ബൈക്കി ഇൻ പങ്ക്തിയും കി ശ്രീകൃഷ്ണക്കേ പ്രതി മീരാക്കി അസീം ഭക്തി പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഭക്തിയെ ഇതിലൂടെ പ്രകടമാക്കുന്നു കൃഷ്ണ കി മഹിമ കേസാദ് മീരാക്കി കാവ്യഭംഗിമ പ്രകടഹോതി കൃഷ്ണൻ്റെ ആ മഹിമയോടൊപ്പം തന്നെ മീരയുടെ കാവ്യത്തിൻ്റെ ഒരു കഴിവും കൂടിയാണ് കാണാൻ കഴിയുന്നത് മായിരി മീംതു ഗോവിന്ദ ലിയേ മോൽ തുടങ്ങി മീരാഖൂം പ്രഭു ദർശൻ ദിജ്യോ പൂരം ജ ജനം കോ കോൽ എന്നിവരെയുള്ള വരികളുടെ സാരാംശമാണ് വ്യാഖ്യ മീരാബായ് കഹത്തിഹേ മേനെ ഗോവിന്ദോ ഖരീദ് ലിയ മീരാബായ് പറയുന്നു ഞാൻ കൃഷ്ണനെ വിലയ്ക്ക് വാങ്ങി ഉൻകോ മേനെ അപ്നാലിയ ഞാനത് സ്വന്തമാക്കി കോയി കി വേ ചിപ് ചിപ്കർ മിൽത്തേഹെ ഞാൻ ഒളിഞ്ഞും പതുങ്ങിയും കാണുന്നു എന്ന് പറയുന്നു കോയി കെ ചിലവർ പറയുന്നു വേ പ്രകട്സേ മിൽത്തേഹെ മറ്റുള്ളവർ കാണ പോലെ തന്നെ कााना कहियो मैंने उनको डोल बजाते हुए मोल लिया ഞാൻ വാദ്യങ്ങൾ വാദിച്ചുകൊണ്ട് വിലയ്ക്ക് വാങ്ങിച്ചു കോയി കീഹേക്ക് വേ ബഹു മഹങ്കേ മേ മിൽത്തേഹേത്തോ കോയി കെ ഹെ സസ്തേ മേ മിൽത്തേ ഹെ ചിലർ പറയുന്നു വ വളരെയധികം വില കൂടിയതാണ് ചിലവർ പറയുന്നു വളരെയധികം വിലക്കുറഞ്ഞതാണ് മേനേത്തോ ഉൻകോ അമൂല്യമൂല്യ ഞാൻ വളരെയധികം വില ഏറിയ വില കൊടുത്താണ് കൃഷ്ണനെ വാങ്ങിയത് ഉനയും തരാജൂമേയും തോൽക്കർ മൂല്യ ത്രാസിൽ തൂക്കിയാണ് വാങ്ങിയത് കോയിക്കേ ഹെ വേ കാലേ ഹെ കോഹേ വേ ഗോരേഹെ ഉച്ചഭീഹോ മേനെ ഉൻകോ നെ ആംകോമേ തോൽക്കർ മോലിയായേ ചിലവർ പറയുന്നു കറുത്തതാണെന്ന് ചിലവർ പറയുന്നു വെളുത്തതാണെന്ന് എന്തു തന്നെയായാലും ഞാൻ എൻ്റെ കണ്ണുകൾക്കൊരു വില കൊടുത്തിട്ടുണ്ട് അങ്ങനെ തൂക്കിയെടുത്താണ് ഞാൻ വാങ്ങിയിരിക്കുന്നത് പൂർവ്വജന്മമേ ഉനോനെ ജോ വജം തിയത ഉസേ നിബാനെ കെലിയെ ഉനോനെ ദർശൻ തിയെ പൂർവ്വജന്മത്തിൽ എനിക്ക് എന്തൊരു വാക്കാണോ തന്നത് അത് പൂർത്തീകരിക്കുന്നതിന് വേണ്ടി ഉനോനെ അദ്ദേഹം എനിക്ക് കാഴ്ച തന്നു കഴിഞ്ഞു എൻ്റെ മുന്നിൽ പ്രത്യക്ഷപ്പെട്ടു കഴിഞ്ഞു എന്ന് മീരാബായി പറയുന്നു പഗ് ബാന് ബാന്ത് മീരാ നാച്ചീരേ മീരാ കെ പ്രഭു ഗിരിധർ നാഗർ സഹജി മിലേ അവിനാശീരെ ഈ വരികളിലൂടെ പറയുന്ന വ്യാഖ്യ അപ്നെ പൈരോമി ഗുങ്കുരു ബാന്ത്കർ മീരാ നാച്ചിരഹീഹി തൻ്റെ കാലുകളിൽ പാദസ്വരം അതല്ലെങ്കിൽ ചിലങ്ക അണിഞ്ഞുകൊണ്ട് മീരാബായ് നൃത്തം ചെയ്തുകൊണ്ടിരുന്നു ഉസേതു അപ്നെ പ്രിയതം ശ്രീകൃഷ്ണൻ വിൽച്ചു കേതമനായി ശ്രീകൃഷ്ണനെ ലഭിച്ചു ഇസ് കുശി മേം വകനാചിരഹി ഹി ഈ സന്തോഷത്തിലാണ് നൃത്തം ചെയ്തത് മീറ കഹത്തി ഹെ മേം തോ ഗോവിന്ദി ദാസി ബൻഗീഹും ഞാൻ കൃഷ്ണന്റെ ദാസിയായി തീർന്നു ലോകമുജേ പാകൽ കഹത്തെ ജനങ്ങൾ എന്നെ ഭ്രാന്തി എന്ന് വിളിക്കുന്നു കുൽക്കി മര്യാദ കുനഷ്ട് കർണേ വാലി കതി ഹെ ഈ കുലത്തിൻ്റെ മര്യാദ തന്നെ ഇല്ലാതാക്കുന്നവളാണെന്ന് പറയുന്നു റാണാനെ വിഷ്കാ പ്യാല ബേജാത്തോ മിനെ ഹസ്തേ ഹുയ്യേ പീലിയ മേരേ പ്രഭു ഗിരിധർ ബഡേ ചതുർഹേ റാണ അതായത് മീരയുടെ ഭർത്താവ് വിഷത്തിൻ്റെ ഒരു കപ്പാണ് അവൾക്ക് കൊടുത്തുവിട്ടത് അത് സന്തോഷത്തോടുകൂടി കുടിച്ചു പക്ഷേ എന്നെ എൻ്റെ പ്രഭു കൃഷ്ണൻ വളരെയധികം കൂടി രക്ഷപ്പെടുത്തി വേ ഹേ അവിനാശിഹേ ഒരിക്കലും നശിക്കാത്തതാണ് മുജേ സരളദാസെ മിൽഗയേ ഹെ എനിക്ക് വളരെയധികം എളുപ്പത്തിലാണ് എൻ്റെ കൃഷ്ണനെ നേടിയെടുക്കാനായി കഴിഞ്ഞത് എന്ന് മീരാബായ് ഇതിലൂടെ പറഞ്ഞ് മനസ്സിലാക്കി തരുന്നു കവി പരിചയ ദേതേ ഹുയേ കവിതാക്ക സാരാംശ് ലിഖിയെ മീറാബായുടെ കവി 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 പരിചയാണ് ജീവനി മീരാ രത്നസിംഗി പുത്രി തഥാ രാവ് ദൂദ്ജിക്ക് പൗത്രിദി മീരാബായ് രത്നസിങ്ങിൻ്റെ മകളും രാവ് ദൂദ്ജിയുടെ ദൂതജിയുടെ പേരക്കുട്ടിയുമായിരുന്നു ഉൻകാ വിവാഹ ഉദയ്പൂർക്കെ മഹാറാണ ഭോജ്രാജ് കെ സാധുവാദ മീരാബായുടെ വിവാഹം ഉദയ്പൂരിലെ മഹാറാണ ഭോജരാജിനോടൊപ്പമാണ് നടന്നത് വിവാഹയ്ക്ക് കുച്ചു സമയബാധിനെ ദേഹാൻ നോകയ വിവാഹം കഴിഞ്ഞ് കുറച്ച് ദിവസങ്ങളിൽ അദ്ദേഹം മരണപ്പെട്ടു ബച്ച്പൻ സേ ഈ കൃഷ്ണഭക്തി സേ ഭരീതി കുട്ടിക്കാലം മുതൽ തന്നെ മീറാബായ് കൃഷ്ണഭക്തിയിൽ മുഴുകിയിരിക്കുകയായിരുന്നു സാഹിത്യ പരിചയം മീരാബായുടെ സാഹിത്യ പരിചയം ഹിന്ദിക്ക് ശ്രേഷ്ഠ കവയിത്രി മീരാബായ് ശ്രീകൃഷ് കൃഷ്ണഭക്തി ശാഖയ്ക്ക് പ്രമുഖ കവിയുമേ ഏകഹേ ഹിന്ദിയിലെ ശ്രേഷ്ഠ കവയിത്രിമാരിൽ പ്രധാനിയായ മീരാബായ് കൃഷ്ണഭക്തിശാഖയിലെ പ്രമുഖ കവികളിൽ ഒരാ ഒരാളാണ് അ ഹിന്ദി ഭാഷ ഭാഷ ബി മീരാക്കെ പദസ്സേ പരിചിത ഹെ ഹിന്ദി അറിയാത്ത ആൾക്കാർക്ക് പോലും മീരയുടെ പദം വളരെയധികം പരിചിതമാണ് ഭാഷാ ശൈലി മീരാക്കി ഭാഷ ഓർ ശൈലി സരൾ ഹെ മീരാബായുടെ ഭാഷയും ശൈലിയുമെല്ലാം സരളവും സഹജവും സ്വാഭാവികവുമാണ് രചനകൾ പദാവലി ഗീതാഗോവിന്ദ് അതി പദാവലി ഗീതാഗോവിന്ദ് മുതലായവയാണ് മീരാഭായുടെ പ്രധാന കൃതികൾ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും അതിനടുത്തുള്ള ബെല്ലൈക്കണിൽ അമർത്തുകയും ചെയ്യുകയാണെങ്കിൽ ഞങ്ങളിടുന്ന വീഡിയോയുടെ notification നിങ്ങൾക്ക് ലഭിക്കുന്നതായിരിക്കും